സ്നേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള വിലാപയാത്ര ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ പന്തളം മുനിസിപ്പാലിറ്റി കാര്യാലയത്തിന് സമീപത്തായി പൊതുദർശനത്തിന് വെക്കുകയും ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ അദ്ദേഹത്തോട് ആദരസൂചകമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഇതിൽ ഈ നാട്ടിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികളും ഭക്തജനങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ അദ്ദേഹത്തോട് ആദരസൂചകമായി ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിച്ചേരണമെന്നും അറിയിക്കുകയാണ്. കലിയുഗ വരതനായ പന്തളത്ത് മണികണ്ഠനായ മണികണ്ഠനെ കാണുവാൻ പന്തളം സ്വദേശിയായ ശിവദാസൻ എന്ന പ്രായമായ മനുഷ്യൻ ക്ഷേത്രത്തിലെ ദർശനത്തിനും നാമജപത്തിനും പങ്കെടുത്തതിൻ്റെ പേരിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജഡവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. കണ്ടുപിടിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഭക്തജനങ്ങളോടും കൊട്ടാരത്തോടും ഒപ്പം എന്നും ഈ ധർമ്മസമരത്തിന് നേതൃത്വം നൽകുന്ന ആദരണീയനായ നായർ സർവീസുകളുടെ ജനറൽ സെക്രട്ടറിയും നായർ സർവീസ് സൊസൈറ്റിയും ശ്രീ സുമാര നായർ സാർ, എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് നടത്തുന്ന ഈ മഹാസമരത്തിന് വിശ്വാസികളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് ഉറപ്പായി പ്രഖ്യാപിച്ചുകൊണ്ട് ശിവദാസന്റെ ആത്മാവിനെ നിത്യശാന്തി നേടുകയാണ്. ഇനിപ്പിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളുമായി ഏറ്റവും അവസാനം എനിക്കറിയാം നവരാത്രി ഉത്സവം സമാപിക്കുമ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരാളാണ്. എല്ലാ ക്ഷേത്രങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരോടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു പാവപ്പെട്ട സാധാരണക്കാരൻ്റെ അപ്രതീക്ഷിതമായ അയ്യപ്പ ഭക്തന്റെ അപ്രതീക്ഷിതമായ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ വിശ്വാസങ്ങളെ അതുപോലെ ഹൈന്ദവ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ മോട്ടോർ ബൈക്കിന്റെ മേളിൽ തന്നെ ഭഗവാൻ അയ്യപ്പൻ്റെ ശബരിമലയെ സംരക്ഷിക്കുക എന്നൊരു ബോർഡ് എന്നും വെച്ചിരുന്നു. നമുക്കറിയാം പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിലും പരിസരത്തെല്ലാം തന്നെ അദ്ദേഹം എന്നും കാണുവാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മരണം അതീവ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു മരണമാണ്. അതെന്തായാലും അതിൻ്റെ പുറകിലുള്ള ആ സംഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം വേണമെന്നാണ് കൊട്ടാരം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ അയ്യപ്പനോട് അദ്ദേഹം ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടുകാരുടെയും നമ്മുടെ കൊട്ടാരത്തിനും എല്ലാം അതീവ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഈ മരണം മൂലം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്ന് തിരുവനന്തപുരത്ത് NSS ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ഒരു കരയോഗ മന്ദിരത്തിൽ അക്രമം നടന്നു. അങ്ങനെ രാജ്യത്ത് അരാജകത്വവും അക്രമവും ഒക്കെ അഴിച്ചുവിട്ട് അയ്യപ്പ ഭക്തന്മാർക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഈ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരുസ്ഥാനീയനായ എന്നും ശബരിമല പൂങ്കാവനത്തിൽ എത്തിച്ചേരുന്ന ഈ ശിവദാസൻ ആചാര്യയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുന്നിൽ വെച്ച് ശബരിമല പൂങ്കാവനത്തെ സംരക്ഷിക്കാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും എല്ലാവരോടും സ്വാമികൾ, ശബരിമലയിലുണ്ടായ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളിൽ പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചിരിക്കുന്നു. പന്തളം പൗരാവലി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മോടൊപ്പം പന്തളത്തെയും കേരളത്തിലെയും പ്രമുഖരായ ആൾക്കാർ സന്നിഹിതരാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി ശ്രീ നാരായണവർമ്മ അവരെ ആദരപൂർവ്വം ഈ സമയത്ത് ക്ഷണിക്കുകയാണ്. സ്വാമി ശരണം.
നമുക്കെല്ലാവർക്കും വളരെയധികം സങ്കടകരമായ ഒരു ദിവസം. നമുക്കെല്ലാം പ്രിയപ്പെട്ട പാവപ്പെട്ട ലോട്ടറി തൊഴിലാളിയായ ശിവദാസൻ ആചാര്യ അങ്ങേയറ്റം നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ശബരിമല പൂങ്കാവനത്തിലേക്ക് എല്ലാ മാസവും ഒന്നാം തീയതി പോകുന്നത് പോലെ ഈ പ്രാവശ്യവും ശബരിമലയിൽ പോയി അയ്യപ്പ ദർശനത്തിന് പോയ ശിവദാസൻ ആചാര്യയെ കണ്ടുകിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ശരത് 22-ാം തീയതി പമ്പ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അതിനുശേഷം നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ SIയോട് പറഞ്ഞ് എൻ്റെ അച്ഛനെ കാണാനില്ല, എൻ്റെ അച്ഛനെ കാണണം, അച്ഛൻ സ്ഥിരമായി ശബരിമലയിൽ വരുന്ന ആളാണ്, അങ്ങനെ പോലീസുകാരോട് താഴ്ന്നൊക്കെയാണ് അപേക്ഷിച്ചിട്ടും യാതൊരു നീതിയും ലഭിച്ചില്ല. 24-ാം തീയതി പന്തളത്ത് പരാതി കൊടുത്തു, യാതൊരു നടപടിക്രമവും ഉണ്ടായില്ല. അതിനുശേഷം DYSP അടുത്ത് പോയി, മാറി മാറി പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുത്ത് എല്ലായിടത്തും താണുകയാണ് അപേക്ഷിച്ച് എൻ്റെ അച്ഛനെ കാണാനില്ല എന്ന് വിനയപരിസരം പോലീസുകാരോട് പറഞ്ഞ് അവസാനം നിലയ്ക്കലും പമ്പയിലും ശബരിമല പരിസര പ്രദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അച്ഛനെ തേടി നടക്കുന്ന ഒരു കുടുംബം അവസാനം ഇന്നലെ ഈ ശിവദാസൻ ആചാര്യയുടെ ഭൗതിക ശരീരം അത്യന്തം നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ കാണുകയുണ്ടായി.